ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടിക്ടോക്കിലെ പരസ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ടിക്ടോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ പോയിന്റ്സ് ഒന്ന് സൂചിപ്പിക്കട്ടെ. ഫേസ്ബുക്കിന് നമുക്ക് ധാരാളം ഓഡിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡിനകത്തുണ്ട്, ട്വിറ്ററിനകത്തുണ്ട്. ഇവിടെയൊക്കെയുമുള്ള ഓഡിയൻസിന് വിവിധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള റേഞ്ച് ഒക്കെയും വ്യത്യാസമാണ്. ലിങ്ക്ഡിനിൽ ഇരിക്കുന്ന ഹൈ പ്രൊഫൈൽ ആൾക്കാരായിരിക്കില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരും ടിക്ടോക്ക് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ടിക്ടോക്കിലെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഹോമിലി അറ്റാച്ച്മെന്റ്സ് കൂടുതലുള്ള, വീടുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നമുക്ക് വിൽക്കുവാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ അഡ്വർടൈസിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് എടുക്കുമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്യുക്ക് ആയിട്ടാണ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ കൊടുക്കുന്ന ആഡും ക്യുക്ക് ആണ്. 1 മിനിറ്റ് വീഡിയോ ആണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി. ഈ 1 മിനിറ്റ് കൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ, ഓഡിയൻസിന് നമുക്ക് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ചില ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ, വളരെ ക്രിയേറ്റീവ് ആൾക്കാർ ടിക്ടോക്കിലുണ്ട്. അവിടെ നമ്മുടെ പ്രോഡക്റ്റ് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ സാധ്യത ടിക്ടോക്കിലുണ്ട്. വളരെ അധികം റിസൾട്ട് ഇപ്പോൾ ടിക്ടോക്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രത്യേകത, വളരെ ചെറിയ സാധനങ്ങൾ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നമ്മുടെ കിച്ചൺ ഐറ്റംസ് ആണെങ്കിൽ പോലും ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ഇതിന്റെ ഓഡിയൻസ് എവിടെ എനിക്ക് വിൽക്കാൻ പറ്റും? ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് നമുക്ക് വിൽക്കാം, ലിങ്ക്ഡിൻ ഹൈ പ്രൊഫൈലിൽ വിൽക്കാം, എന്നാൽ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വിൽക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ച് വേണം പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനായിട്ട്. ടിക്ടോക്കിൽ എങ്ങനെ നമുക്ക് പരസ്യം ചെയ്യാമെന്നുള്ളത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് tiktok.com എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരല്പം താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വർടൈസിംഗ് ഓൺ ടിക്ടോക്ക് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ടിക്ടോക്കിൽ പരസ്യം വരുന്നത് സാധാരണ നമ്മളുടെ ടിക്ടോക്ക് വീഡിയോസ് പോലെ തന്നെയാണ്. ഇവിടെ സ്പോൺസേഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ്സ് വരുമ്പോൾ. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കൺട്രി കോഡ് ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്കിഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. അതിനുശേഷം സെൻഡ് കോഡ് കൊടുക്കുക. നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ OTP നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ അഡ്വർടൈസിങ് ചെയ്ത് പരിചയമുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിലുള്ള അതുപോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് ടിക്ടോക്ക് അഡ്വർടൈസിങ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ ആഡ് കാണുവാനായിട്ട് കഴിയും. ആദ്യമായിട്ട് ടിക്ടോക്ക് ആഡ് ചെയ്യുന്നവർക്കായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് റീച്ച് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മുടെ പരസ്യം കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് നമ്മൾ ആഡ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ട്രാഫിക് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരാം. പ്രത്യേക ലൊക്കേഷൻ എന്ന് പറയുന്നത് ആമസോണിൽ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമസോണിലെ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഒരാളെ അവിടെ എത്തിക്കണം. അപ്പോൾ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്തിട്ട് ആരെങ്കിലും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്ന ആമസോണിൽ ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള പേജ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു സർവീസ് പേജിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് എത്തിക്കാനായിട്ട്, ട്രാഫിക് വിസിറ്റേഴ്സിനെ നമ്മുടെ പ്രത്യേക ഒരു ലൊക്കേഷനിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ട്രാഫിക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ആപ്പ് ഇൻസ്റ്റോൾ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഇൻസ്റ്റോൾ ചെയ്യിക്കാനായിട്ട് നമുക്ക് ആപ്പ് ഇൻസ്റ്റോൾ ഉപയോഗിക്കാം. അതുപോലെ നമ്മളൊരു വീഡിയോ പ്രൊമോഷനാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കാണണം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസ് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവണം. അതിനായിട്ട് നമുക്ക് വീഡിയോ വ്യൂ ഉപയോഗിക്കാം. അടുത്ത് നോക്കേണ്ട കൺവെർഷനാണ്. കൺവെർഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ആഡ് ചെയ്യുമ്പോൾ അതിൽ എത്ര കൺവെർഷൻ, അതായത് ക്ലോസിംഗ് ബിസിനസ് നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് നമ്മൾ പരസ്യം ചെയ്യുന്നതെങ്കിൽ ടിക്ടോക്ക് വഴി വരുന്ന അഡ്വർടൈസിങ്ങിലൂടെ എത്ര ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ള കൺവെർഷൻ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇവിടെ ഞാനിപ്പോൾ ട്രാഫിക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. രണ്ട് തരം പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസിങ് ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണിക്കണം എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ടോക്കിൻ്റേതായിട്ടുള്ള, ടിക്ടോക്ക് എന്ന കമ്പനിയുടേതായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മുടെ അഡ്വർടൈസിങ് പോകും. സെലക്ട് പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡീസെലക്ട് ചെയ്യാനായിട്ട് കഴിയും. ടിക്ടോക്കിലേക്ക് മാത്രം നമ്മൾ പരസ്യം ചെയ്താൽ മതിയെങ്കിൽ ഇതെല്ലാം ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പരസ്യം ചെയ്യാം. ടിക്ടോക്കിലെ കൊടുക്കുന്ന പരസ്യം മറ്റ് ചാനൽസിൽ പോകണമെങ്കിൽ ഇത് ടിക്ക് ചെയ്യാനായിട്ടും കഴിയും.
ഇവിടെ ഞാനിപ്പോൾ ടിക്ടോക്ക് മാത്രം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കുറച്ച് താഴോട്ട് വരാം ഇവിടെ വെബ്സൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുവാനായിട്ട് കഴിയും ഇവിടെ ഒരു ഡിസ്പ്ലേ നെയിം കൊടുക്കാം ഞാനിവിടെ കാൽസോൾ എന്ന് കൊടുക്കുന്നു അതിനുശേഷം എനിക്കിവിടെ ഒരു പ്രൊഫൈൽ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് കഴിയും ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തു ഇവിടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കാറ്റഗറി ഫുഡാണെങ്കിൽ ഫുഡ് കൊടുക്കുക എന്താണോ നിങ്ങളുടെ സ്ഥാപനവുമായിട്ട് മാച്ച് ചെയ്യുന്ന കാറ്റഗറി എന്ന് കൊടുക്കുക അപ്പോൾ അതുമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലോട്ട് നമുക്ക് എത്തുവാനായിട്ട് കഴിയും ഇവിടെ ആഡ് ടാഗ് എന്നുള്ളിടത്ത് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കീവേഡുകളുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കുവാനായിട്ട് കഴിയും ഇവിടെ ഞാനിപ്പോൾ കോഫിന്ന് കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാക്കുകൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഇവിടെ ആഡ് ചെയ്യാനായിട്ട് കഴിയും നമ്മൾ കൊടുക്കുന്ന പരസ്യത്തിൽ കമൻറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ആ കമൻറ്റ് നമുക്ക് എനേബിൾ ചെയ്ത് വച്ചിരിക്കുവാനായിട്ട് കഴിയും അതിനുശേഷം കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കേരളം മുഴുവനാണെങ്കിൽ ഓൾ കൊടുക്കാം ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലം വേണമെങ്കിലും അത് മാത്രം ചെയ്യാം ഒന്നിലധികം ലൊക്കേഷനിലേക്കും പരസ്യം ചെയ്യാനായിട്ട് കഴിയും ഇവിടെയാണ് നമ്മുടെ ഓഡിയൻസിനെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലേഡീസിന് മാത്രമായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ലേഡീസ് ആണെങ്കിൽ ഇവിടെ ഫീമെയിൽ കൊടുക്കാം ഇല്ല മെൻസ് ആണെങ്കിൽ മെൻസ് കൊടുക്കാം രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോ ലിമിറ്റ് എന്നുള്ളത് കൊടുത്ത് രണ്ടിലേക്കും പോകാനായിട്ട് കഴിയും അതുപോലെ ഏജ് ലിമിറ്റും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും കുറച്ച് യങ്സ്റ്റേഴ്സ് ആണോ ഏത് തരം ആൾക്കാരാണ് എത്ര പ്രായമുള്ളവരാണ് പ്രോഡക്റ്റ് വാങ്ങുന്നതെന്ന് അറിയായിരിക്കും അപ്പോൾ അത് കൊടുക്കുക അതിനുശേഷം ലാംഗ്വേജിൽ ഞാനിവിടെ മലയാളം കൊടുത്തു മലയാളം കൊടുക്കാതെയാണ് ഞാനിവിടെ കേരളം മുഴുവൻ അഡ്വർടൈസിങ് ചെയ്താൽ കേരളത്തിൽ ബംഗാളികളൊക്കെയും പരസ്യങ്ങൾ കാണുന്നതിന് നമ്മുടെ അക്കൗണ്ടിലെ കാശായിരിക്കും പോകുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് മലയാളം സംസാരിക്കുന്നവർ മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മലയാളം കൊടുക്കുക ഇവിടെ നമുക്ക് കാശ് സേവ് ചെയ്യാനായിട്ട് കഴിയും അടുത്തതായിട്ട് കാറ്റഗറിയാണ് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഒന്നും ഒന്നിലധികവുമായിട്ടുള്ള കാറ്റഗറീസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും അതിനുശേഷം ഇവിടെ ഡിവൈസസ് എടുക്കാം ഡിവൈസിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരിലേക്ക് മാത്രമായിട്ട് പരസ്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം iOS ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ ഡിവൈസിൻ്റെ എമൗണ്ട് വരെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ ഡോളറിലാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഒരു റേഞ്ച് എമൗണ്ടുള്ള മൊബൈൽ ഫോണുകൾ വരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ നമുക്കൊരു ബഡ്ജറ്റ് കൊടുക്കാം ഞാനൊരു ഡെയിലി ബഡ്ജറ്റ് ഇവിടെ കൊടുത്തു അതിനുശേഷം ഒരു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കുന്നു കണ്ടിന്യൂസ് ഡേയ്സിൽ ഈ ഒരു അഡ്വർടൈസിങ് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ റൺ കണ്ടിന്യൂസ്ലി കൊടുക്കാനായിട്ട് കഴിയും ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് ശനിയും ഞായർ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിയർ ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡേറ്റുകളും നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് കഴിയും ഏതൊക്കെ ഡേറ്റാണോ ആ ഡേറ്റ് മാത്രം പരസ്യം കണ്ടാൽ മതിയെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ ഇനി നമുക്കിവിടെ താഴോട്ട് വരാം ഇവിടെ നമ്മുടെ പെർ ക്ലിക്കിനുള്ള ഒരു റേറ്റ് മാക്സിമം റേറ്റ് നമുക്ക് കൊടുക്കാം ഞാനിവിടെ ഒരു 10 രൂപ എന്ന് കൊടുത്തു അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ സിംഗിൾ വീഡിയോ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം എനിക്കിവിടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു വീഡിയോ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും ഓൾറെഡി നമ്മുടെ ടിക്ടോക്കിൽ ഉള്ള വീഡിയോ ആണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ടിക്ടോക്കിൽ നമുക്കറിയാം അതിന് ടൈം ലിമിറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് 60 സെക്കൻഡ് വരെയാണ് ടൈം ലിമിറ്റ് വരുന്നത് ആ ഗൈഡൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള വിക്തിലാണ് ചെയ്യേണ്ടത് ഇവിടെ 1280 pixel നമുക്ക് വരുന്ന ഹൈറ്റ് വിക്ത് അതുപോലെ 720 ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സജഷനൊക്കെ ഇവിടെ നിന്ന് നോക്കി എടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നു ഇവിടെ സബ്മിറ്റ് കൊടുക്കാം ഇവിടെ നമ്മുടെ പരസ്യത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പരസ്യത്തിൽ വേണ്ടി വരുന്ന കോൾ ടു ആക്ഷൻ ബട്ടൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം ഇപ്പോൾ എൻ്റെ പരസ്യത്തിൽ കോൺടാക്റ്റേഴ്സ് ആണ് വേണ്ടെങ്കിൽ അത് ചെയ്യാം അപ്ലൈ നൗ ആണ് സ്യൂട്ടബിൾ എങ്കിൽ അത് കൊടുക്കുക ബുക്ക് നൗ ആണെങ്കിൽ അത് കൊടുക്കാം ഞാനിവിടെ അപ്ലൈ നൗ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക ഇവിടെ നമ്മൾ ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഒരു പേജിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കൊടുക്കുക ആമസോൺ അതുപോലെയുള്ള മറ്റു ലിങ്ക് ആണെങ്കിലും ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും നമ്മുടെ പരസ്യം കാണുന്ന ആൾക്കാരെ ഏത് സ്ഥലത്ത് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ലിങ്ക് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നു അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം അടുത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് ഹെൽത്ത് കെയർ ആണോ പ്രൊഫഷണൽ ആണോ ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും സബ് കാറ്റഗറി നമുക്കിവിടെ ചൂസ് ചെയ്യാം അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം പിൻകോഡ് കൊടുക്കാം ഇവിടെ ഏറ്റവും താഴെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ബില്ലിങ്ങിനായിട്ടുള്ള കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടാവും അതുപോലെ ഇമെയിൽ ID കൊടുക്കുക നമ്മുടെ പാൻ നമ്പർ ഇവിടെ കൊടുക്കാം അതുപോലെ GST നമ്പർ ഇവിടെ കൊടുക്കുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യാം ഞാനിവിടെ എമൗണ്ട് ആഡ് ചെയ്യുന്നു
പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്യാമ്പയിനിങ് ആക്റ്റീവ് വൺ എന്ന് കാണും. അതുപോലെ ഈ ഒരു നമ്പറിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും. ഇതിപ്പോൾ ടെസ്റ്റിംഗ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുന്നതനുസരിച്ച് ഇവിടെ ആക്റ്റീവ് എന്നുള്ള സ്റ്റേറ്റസ് വരികയും അതുപോലെ ആഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സമ്മറി ഇവിടെ കിട്ടും. എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു, ആ ഫുൾ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് നമുക്കിവിടെ കളക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ടിക്ടോക്കുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുന്നു. ഫേസ്ബുക്കിനകത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ 5-10 കിലോമീറ്റർ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ടിക്ടോക്കിലെ കുറച്ചുകൂടെ വലിയ ഏരിയയിലാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, ഓൾ കേരള ചെയ്യാം, പല സംസ്ഥാനങ്ങളിലായിട്ട് ചെയ്യാം. എന്നാൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിൽ എത്തുന്നതിന് ഇനിയും കുറച്ചുകൂടെ ടൈം എടുക്കും, ടിക്ടോക്ക് അത്രത്തോളം ഫൈൻ ട്യൂൺ ആവുന്നതിന്. എന്നാൽ നമ്മുടെ ക്യാൻവാസ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ, കുറച്ചുകൂടെ ഏരിയയിലോട്ട് നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്ടോക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ട്രെയിനിങ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ അറിയിക്കാം, അതുപോലെ കമൻസിലും അറിയിക്കാവുന്നതാണ്.